മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ഷാഹി കബീറിനെ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ പഴയ സിനിമയായ ഇലവിഴ പൂഞ്ചിറയുടെ സൈറ്റിൽ വെച്ചാണ്. 2022 മികച്ച കഥയ്ക്കുള്ള അവാർഡ്, അതിനുശേഷം വീണ്ടും നായാട്ടിന് ഒരു ദേശീയ പുരസ്കാരം, സംസ്ഥാന പുരസ്കാരം കഴിഞ്ഞ് ദേശീയ പുരസ്കാരം അല്ലേ? അതെ, വളരെ സന്തോഷമുണ്ട്. ഒട്ടും പ്രതീക്ഷിച്ചില്ല, അല്ലെങ്കിൽ ഇങ്ങനൊരു സ്ഥലത്തൊന്നും നിൽക്കില്ലായിരുന്നു. ഇവിടെ ഒരു എഴുത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പം പെട്ടെന്ന് ഇങ്ങനെ വിളിച്ച് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു അവാർഡായിരുന്നു ഇത്. അപ്പം ഞാൻ പുതിയൊരു പടത്തിൻ്റെ എഴുത്തുമായിട്ട് ഇവിടെ താഴ്ത്ത് വന്ന് താമസിക്കുകയായിരുന്നു. അപ്പം എൻ്റെ എലവിഴ പുഞ്ചർ റൈറ്ററായ നിതീഷ് സാർ ഇവിടെ ഉണ്ടെന്നാണ് ഇങ്ങോട്ട് കയറി വന്നതാണ്. സന്തോഷം, ഭീകരമായ സന്തോഷം. ഇനി എപ്പോഴാണ് അതാവട്ട് ഇറങ്ങുക? ഇപ്പോൾ ഇറങ്ങുകയാണ്, നേരെ മാട്ടിഞ്ചെടുക്കലിലോട്ട് പോവാണ്. ഇത് കഴിഞ്ഞ ഇൻ്റർവ്യൂ കഴിഞ്ഞ ഉടനെ മാട്ടിഞ്ചെടുക്കലിലോട്ട് പോവാണ്. എല്ലാവരും നായാട്ടിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഇതേ പ്രതികരണം എന്താ? എല്ലാവരും വിളിച്ചോ? വിളിച്ചു. ഇവിടെ റേഞ്ചിൻ്റെ പ്രോബ്ലം ഉണ്ട്, പലരെയും കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പം ഞാൻ പറയുന്ന, എപ്പോഴും പറയുന്നത്, നമുക്കൊരു തിരക്കഥാകൃത്തിൻ്റെ അവാർഡ് കിട്ടുമ്പോൾ അത് അയാളുടെ മാത്രമായിട്ടാണ് കാണപ്പെടുന്നത്. ശരിക്കും ഒരു സംവിധായകൻ്റെയും ഒരു പ്രൊഡ്യൂസറുടെയും ഒരു ക്യാമറമാൻ്റെയും ഒരു എഡിറ്ററെയൊക്കെ, അല്ലൊരു മ്യൂസിക് ഡയറക്ടർ വരെ, ആ അവർ തന്നൊരു ക്വാളിറ്റിയുടെ മാത്രം ഭാഗമായിട്ടാണ് എനിക്കിത് കിട്ടുന്നത്. എൻ്റെ എഴുത്ത് മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. അത്രയും പേരുടെ ടീം വർക്കിൻ്റെ പുറത്ത് എനിക്ക് കിട്ടിയൊരു അവാർഡാണ്. രാത്രി ഇവിടുന്ന് കൊച്ചി പോവാണ്, കാരണം മാടിഞ്ഞെ കാണണം. ഈ സന്തോഷം മാടിഞ്ഞെ ഒപ്പം ഉണ്ടാവുന്നതാണ് അതിൻ്റെ ഒരു സന്തോഷം. സിനിമാ മേഖലയിലുള്ള ആരെങ്കിലുമൊക്കെ വിളിച്ചോ അത് കഴിഞ്ഞ? ഇവിടെ റേഞ്ചിൻ്റെ പ്രോബ്ലം ഉണ്ടോ എനിക്കറിയില്ല, ആരൊക്കെ വിളിച്ചെന്നറിയില്ല. ഇപ്പം ഞാനിപ്പോൾ എഴുതാൻ പോകുന്ന സിനിമ, അല്ലെ, ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ രതീഷ് ചേട്ടൻ്റെ സിനിമയാണ്, രതീഷൻ പാട്ട്. പുള്ളിയുടെ ഒരു പടത്തിന് തിരക്കഥ എഴുതാൻ വന്നിരിക്കുകയാണ്. അത് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ വലിയൊരു ക്യാൻവാസിലൊരു സിനിമയുടെ ഒരു സ്വപ്നമാണ്. അപ്പോൾ അതിൻ്റെ വള്ളേനെ എഴുതാൻ വന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കൂടുതൽ ഇൻസ്പിറേഷനായി ശരിക്കും, കാരണം കുറച്ചുകൂടെ വിശാലമായൊരു സിനിമയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് രതീഷ് ചേട്ടനോടൊപ്പം.